ക്രൈസ്തവ വിശ്വാസത്തെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച സിസ്റ്റർ റാണി മരിയയുടെ ജീവിതം ബോളിവുഡിൽ സിനിമയാകുന്നു. മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 21 വയസ്സിൽ ഉത്തർപ്രദേശിലെത്തി ഒരു പ്രദേശത്തെ പീഡിത ജനതയ്ക്കായി ജീവിതം ഹോമിച്ച് വാർത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയയുടെ ത്യാഗോജ്വലമായ ജീവിതം പശ്ചാത്തലമാക്കി മലയാളം, ഹിന്ദി, സ്പാനിഷ് ഭാഷകളിൽ ഷൈസൻ പി യോസേപ്പ് സംവിധാനം ചെയ്യുന്ന ദി ഫേസ് ഓഫ് ദി ഫേസ്ലെസ്, മുഖമില്ലാത്തവരുടെ മുഖം എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ലോഞ്ച് പ്രകാശന കർമ്മം എറണാകുളം IMA ഹാളിൽ വെച്ച് നിർവഹിച്ചു. ചലച്ചിത്ര താരം വിൻസി അലൂഷ്യസ് റാണി മരിയയായി അഭിനയിക്കുന്നു. ജീത് മഥാറു, സോനലി മോഹന്തി, പൂനം, സ്നേഹലത, പ്രേംനാഥ്, അജീഷ് ജോസ്, ഫാദർ സ്റ്റാൻലി, അഞ്ജലി സത്യനാഥ്, സ്വപ്ന, ദിവ്യ, മനോഹരി അമ്മ തുടങ്ങിയവരാണ് ഈ ചിത്രത്തിലെ പ്രമുഖ താരങ്ങൾ. ട്രൈലൈറ്റ് ക്രിയേഷൻസിന്റെ ബാനറിൽ സാന്ദ്ര ഡിസൂസ റാണ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന്റെ ഛായാഗ്രഹണം മഹേഷ് ആനി നിർവഹിക്കുന്നു. തിരക്കഥ, സംഭാഷണം എന്നിവ ജയപാൽ അനന്തൻ എഴുതുന്നു. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾക്ക് അൽഫോൻസ് ജോസഫ് സംഗീതം പകരുന്നു. എറണാകുളം ജില്ലയിലെ പുല്ലുവഴിയിലെ വട്ടാലിൽ പൈലി എലീശ്വ ദമ്പതികളുടെ 7 മക്കളിൽ രണ്ടാമത്തെ മകളായി 1954 ജനുവരി 29 സിസ്റ്റർ റാണി മരിയ ജനിച്ചു. ഫ്രാൻസിസ്കൻ ക്ലാരിസ് സന്യാസിനി സമൂഹത്തിലെ അംഗമായ സിസ്റ്റർ മിഷൻ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 21 വയസ്സിൽ മധ്യപ്രദേശിലെ ഇൻഡോർ ഉദയനഗർ പ്രദേശങ്ങളിൽ പ്രേഷിത ശുശ്രൂഷ നടത്തവെ 1995 ഫെബ്രുവരി 25 നാച്ചൻപൂർ മലനിരകളിൽ വെച്ച് ഒരു ബസ്സിൽ ഇൻഡോറിലേക്ക് പോകുമ്പോൾ സമന്ദർ സിംഗ് എന്ന ആക്രമിയുടെ കുത്തേറ്റ് കൊല്ലപ്പെട്ടു. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട സമന്ദർ സിംഗിനെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. റാണി മരിയയുടെ കന്യാസ്ത്രീയായ സഹോദരി 2002 ഓഗസ്റ്റ് 31 സമന്ദർ സിംഗിനെ ജയിലിൽ സന്ദർശിച്ച് മാപ്പ് നൽകി. സമന്ദർ സിംഗ് പശ്ചാത്താപം പ്രകടിപ്പിക്കുകയും താൻ ചെയ്തതിന് ക്ഷമ ചോദിക്കുകയും ചെയ്തു. 2017 നവംബർ 4 മധ്യപ്രദേശിൽ ഇൻഡോർ രൂപതയുടെ മെത്രാസന മന്ദിരത്തിന് സമീപത്തുള്ള സെന്റ് പോൾ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനിയിൽ സമൂഹ ദിവ്യബലി മധ്യേ ഫ്രാൻസിസ് മാർപ്പാപ്പയെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് കർദിനാൽ ആഞ്ചലോ അമാത്തോയാണ് സിസ്റ്റർ റാണി മരിയയെ സഭയിലെ വാർത്തപ്പെട്ടവരുടെ പട്ടികയിൽ ഔപചാരികമായി ചേർത്തത്. വചനത്തിന് സാക്ഷ്യം വഹിച്ച് ജീവിക്കുവാൻ ഈശോയെ പ്രതി രക്തസാക്ഷിത്വം വരിച്ച സിസ്റ്റർ റാണി മരിയ നമുക്കെന്നും ഒരു മാതൃകയാണ്.